വാർത്തകളിലേക്ക് പോകാം. ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് ബില്ല് കൊണ്ടുവരുമെന്ന് സൂചന. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ ദേശകാലങ്ങളെ അതിജീവിക്കുന്നതോ? മുഖ്യമന്ത്രി. സെപ്റ്റംബർ 18 മുതൽ 22 വരെ പാർലമെന്റിന്റെ അസാധാരണ സമ്മേളനം വിളിച്ചു ചേർത്തത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കൊണ്ടുവരുന്നതിനെന്ന് ദേശീയ മാധ്യമങ്ങൾ. മോദി സർക്കാർ പ്രത്യേക സമ്മേളനം എന്ന പേരിലാണ് 5 ദിവസത്തേക്ക് ലോക്സഭയും രാജ്യസഭയും ചേരുന്നത്. പാർലമെന്ററി കാര്യം മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് 5 ദിവസത്തെ പ്രത്യേക സമ്മേളനം ചേരുമെന്ന് അറിയിച്ചത്. എന്നാൽ എന്താണ് അജണ്ടയെന്ന് മന്ത്രി വ്യക്തമാക്കിയില്ല. അമൃതകാലത്തിൽ അർത്ഥവത്തായ ചർച്ചകളും സംവാദങ്ങളും പാർലമെന്റിൽ പ്രതീക്ഷിക്കുന്നതായി മാത്രം പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തുകയെന്ന ലക്ഷ്യത്തോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് കൊണ്ടുവരുന്നതിനാണ് പ്രത്യേക സമ്മേളനമെന്ന് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 5 സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി പ്രതിപക്ഷത്തെ ചില നേതാക്കൾ അഭിപ്രായപ്പെട്ടതിന് പിന്നാലെയാണ് പ്രത്യേക സമ്മേളനം വിളിച്ചതെന്നും ശ്രദ്ധേയം. കൂടാളി കൾച്ചർ സെൻട്രൽ ലൈബ്രറിയുടെ 3ാം വാർഷികത്തിൻ്റെയും DYFI മഹിളാ അസോസിയേഷൻ ബാലസംഘം എന്നിവരുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയും ഭാഗമായി സംഘടിപ്പിച്ച ഓണവിരുന്നും സമാപിച്ചു. സാംസ്കാരിക സമ്മേളനം പ്രശസ്ത പിന്നണി ഗായകൻ കാനങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കലാഗൃഹത്തിന്റെ ഗാനമേള അരങ്ങേറി. വിവിധ കലാകായിക പരിപാടികൾ അരങ്ങേറി. ഉന്നാസി സിനിമയുടെ അണിയറ പ്രവർത്തകർ സംവിധായകൻ സുരേന്ദ്രൻ കല്ലൂർ, പ്രധാന കഥാപാത്രം ശിവദാസൻ മട്ടന്നൂർ, സിനിമാ സീരിയൽ നടന്ന സുജിത് പുരോഹിത്, പ്രമോദ് ചാപ്പശ്ശേരി എന്നിവർ മുഖ്യ അതിഥികളായി എത്തി. സാംസ്കാരിക സമ്മേളനത്തിൽ ഓണപ്പതിപ്പ് ഡിജിറ്റൽ പതിപ്പ് കൂടാളി സർവീസ് ആയിരുന്ന ബാങ്ക് സെക്രട്ടറി ഇ സജീവൻ പ്രകാശനം ചെയ്തു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി നൗഫൽ, DYFI ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ് സി ലജീഷ്, മഹിളാ അസോസിയേഷൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒ ഗീത, കൂടാളി പൊതുജന വായനശാല മാസ്റ്റർ ബാലസംഘം വില്ലേജ് സെക്രട്ടറി പി ചന്ദന എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി. ജലജ, പി വി വിവേക് എന്നിവർ സമ്മാനം വിതരണം ചെയ്തു. വായനശാല പ്രസിഡന്റ് പി കെ ബാലു സ്വാഗതവും സെക്രട്ടറി കെ പി ശ്രീകുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഹസദ് മീഡിയ. 1 നൂറ്റാണ്ടിന്റെ ഏറ്റവും മഴ കുറവ് ലഭിച്ച ആഗസ്റ്റ് മാസമാണിതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ. സംസ്ഥാനത്ത് കാലവർഷം തുടങ്ങി 3 പിന്നിടുമ്പോഴേക്കും ആകെ ലഭിക്കേണ്ട മഴയുടെ പകുതി മാത്രമാണ് ലഭിച്ചത്. ഓഗസ്റ്റിൽ വെറും 13% മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. അതായത് സംസ്ഥാനത്ത് 87% മഴയുടെ കുറവുണ്ടായി. ജൂൺ മാസത്തിൽ 60% കുറവും ജൂലൈ മാസത്തിൽ 9% കുറവും ഉണ്ടായി. 3 മാസം കൊണ്ട് 1735.2 mm മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് ലഭിച്ചത് 909.5 mm മഴ മാത്രമാണ്. സെപ്റ്റംബറിൽ കൂടുതൽ മഴ ലഭിക്കുന്നതാണെന്ന് പ്രതീക്ഷ. എന്നാൽ സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കുന്ന മഴ ലഭിച്ചാലും നിലവിലെ മഴയിലെ കുറവ് പരിഹരിക്കാൻ സാധിക്കില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ പറഞ്ഞു. പ്രവചിക്കാനാവാത്ത സാഹചര്യമാണ് ഉണ്ടായത്. വരൾച്ചയുടെ സാധ്യത തള്ളിക്കളയാനാകില്ലെന്നും അധികൃതരും വ്യക്തികളും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പസഫിക് സമുദ്രത്തിൽ രൂപം കൊണ്ട എൽ നീനോ കാര്യമായ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടാത്തത് കാലവർഷക്കാറ്റിന്റെ കുറവ് തുടങ്ങിയവയാണ് മഴ കുറയാൻ കാരണമെന്ന് കാലാവസ്ഥാ വിദഗ്ധൻ രാജീവൻ എരിക്കുളം പറഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമായത് ആഗസ്റ്റ് ആദ്യ ആഴ്ചകളിലായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. പുലിക്കളിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച പകൽ 12 മുതൽ തൃശൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. സ്വരാജ് റൗണ്ടിലും സമീപ റോഡുകളിലും രാവിലെ മുതൽ പാർക്കിങ്ങും അനുവദിക്കുന്നതല്ല. പൊതുവാഹനങ്ങൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കാതെ ഔട്ടർ സർക്കിളിലൂടെ തടസ്സമില്ലാതെ സഞ്ചരിക്കണം. സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യത്തിനല്ലാതെ തൃശൂർ നഗരത്തിലേക്ക് വരുന്നത് കഴിയുന്നതും ഒഴിവാക്കണം. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. ശ്രീനാരായണ ഗുരുവും അദ്ദേഹത്തിന്റെ ദർശനങ്ങളും ദേശകാലങ്ങളെ അതിജീവിക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യർ തമ്മിലുള്ള ചേരിതിരിവുകൾ രൂക്ഷമായിരുന്ന അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും മേൽക്കൈ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കേരളീയ ജീവിത പരിസരങ്ങളെ നവോത്ഥാനത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് ഗുരുദർശനങ്ങളാണ്. നവോത്ഥാന കേരളത്തിന്റെ കണ്ണാടിയാണ് ഗുരുവും ഗുരു നൽകിയ ആശയങ്ങളുമെന്നും മുഖ്യമന്ത്രി ചതയദിന ആശംസയിൽ പറഞ്ഞു. ഗുരുവിഭവനം ചെയ്ത
സമൂഹമായി മാറാൻ നിരവധി വെല്ലുവിളികളെ നേരിടേണ്ടതുണ്ടെന്നും ഇതിന് ഗുരുദർശനങ്ങൾ ഊർജമാക്കുമെന്നും പറഞ്ഞ മുഖ്യമന്ത്രി എല്ലാവർക്കും ചതയദിന ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ. പേരാവൂരിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് ആഴമുള്ള കിണറ്റിൽ വീണ് യുവാവിന് പരിക്കേറ്റു. മണത്തണയിലാണ് അപകടമുണ്ടായത്. വയനാട് തവനിയിൽ പുത്തൻപുരയ്ക്കൽ രതീഷിനാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. രതീഷും മറ്റൊരു യാത്രക്കാരനുമാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ബൈക്ക് ഓടിച്ചിരുന്ന രതീഷാണ് ബൈക്കിനോടൊപ്പം കിണറ്റിൽ വീണത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് സിബിൻ ബൈക്കിന് നിയന്ത്രണം വിട്ട സമയത്ത് തെറിച്ചു വീണിരുന്നു. ഇരുവരും മാനന്തവാടിയിൽ നിന്നും തളിപ്പറമ്പിലേക്ക് വരികയായിരുന്നു. ബൈക്ക് കിണറ്റിൽ വീണ ഉടനെ തന്നെ ശബ്ദം കേട്ട് നാട്ടുകാർ കിണറ്റിൻകരയിലെത്തി. തുടർന്ന് പേരാവൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി നാട്ടുകാരുടെ സഹായത്തോടെ രതീഷിനെ പുറത്തെടുത്തു. ന്യൂസ് ഡെസ്ക്, ആസാദ് മീഡിയ.